ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് BMSന്റെ നേതൃത്വത്തിൽ KSRTC ജീവനക്കാരും കുടുംബാംഗങ്ങളും മന്ത്രി മന്ദിരങ്ങളിലേക്ക് പട്ടിണി മാർച്ച് നടത്തുകയാണ്. ആന്റണി രാജുവിന്റെ വസതിക്ക് മുന്നിൽ നിന്നും ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇന്ന് ശമ്പള മൈതാണ്ട് വിതരണം പൂർത്തിയായ ദിവസമാണ്. പക്ഷേ സമരരംഗത്ത് സംഘടനകൾ പിന്നോട്ടില്ല. വലിയ ജനപങ്കാളിത്തം കാണാം, കുട്ടികളെ കാണാം, സ്ത്രീകളെ കാണാം. എന്താണ് സാഹചര്യം? കഴിഞ്ഞ നേരത്തെ തന്നെ നിശ്ചയിച്ച സമരമാണ്. നിലവിൽ KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം നൽകിയിട്ടില്ല. കണ്ടക്ടർ ഡ്രൈവർ, കണ്ടക്ടർ കം ഡ്രൈവർ എന്നീ തസ്തികയിലുള്ളവർക്ക് മാത്രമാണ് ശമ്പളം പൂർണ്ണമായി നൽകിയിട്ടുള്ളത്. ബാക്കി തുക സർക്കാർ അനുവദിച്ച 20 കോടി കൂടി ലഭിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് ശമ്പളം നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സമരം, നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഈ മന്ത്രി മന്ദിരങ്ങളിലേക്കുള്ള മാർച്ച് മാറ്റാൻ വേണ്ടി തട്ടിക്കൂട്ടും ആയി മാത്രം പേരിന് മാത്രമേ ശമ്പളം നൽകിയുള്ളൂ. അതേ തുടർന്നാണ് ഇന്നത്തെ മാർച്ച് മാറ്റിവെക്കാത്തത് എന്നാണ് BMS നേതാക്കൾ പറയുന്നത്. 11 ജില്ലകളിലും മന്ത്രിമാരുടെ വീടുകളിൽ കേന്ദ്രീകരിച്ചാണ്, അതായത് തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതി എന്ന് പറയുന്ന ആന്റണി രാജുവിന്റെ ഗതാഗത മന്ത്രിയുടെ വീട്ടിൽ മാത്രമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും ഓരോ മന്ത്രിമാരുടെയും വീടുകൾ കേന്ദ്രീകരിച്ചാണ് മാർച്ച് നടക്കുന്നത്. പട്ടിണി മാർച്ചാണ്. BMS ജീവനക്കാർ മാത്രമല്ല, BMS ജീവനക്കാരുടെ കുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം സ്കൂൾ തുറക്കാൻ പോകുന്നു, കുടുംബാംഗങ്ങൾ പട്ടിണിയിലാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇവർ മാർച്ച് നടത്തുന്നത്. എന്തായാലും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ BMS നൽകിയിരുന്നു. ഒരുപക്ഷെ ഈ സമരത്തിന്റെ ഭാഗമായി അത് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ഇന്ന് പട്ടിണിയിലാണ്, അവർക്ക് ശമ്പളമില്ല, അവർക്ക് തൊഴിലില്ല. ഈ സ്ഥാപനം തന്നെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിലേറിയ ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അവസരത്തിലാണ് KSRTC എംപ്ലോയീസ് സംഘിന്റെ കീഴിൽ BMSന്റെ സമരം. മന്ത്രി ആന്റണി രാജുവിന്റെ വസതിക്ക് മുന്നിൽ KSRTC ജീവനക്കാരുടെ കുടുംബാംഗങ്ങളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്.